ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആവറേജിനെ കുറിച്ചിട്ടാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അതായത് ഇപ്പോൾ ഇത്രയും നമ്പേഴ്സ് തന്നാലും നമുക്കതിൻ്റെ ആവറേജ് കാണാൻ പറ്റും. അപ്പോൾ ആവറേജ് പറഞ്ഞാൽ ആ നമ്പേഴ്സൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ എത്ര നമ്പർ ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് കിട്ടും. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് ട്രിക്കുകളാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയാം ആവറേജ് കാണാനുള്ളത് ഇപ്പോൾ പലതരത്തിലും വരും. അപ്പോൾ പല മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു നമ്പേഴ്സ് തരുന്നത് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള നമ്പേഴ്സ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഒരു വഴി തന്നെയുള്ളൂ എന്താണ് അല്ലാതും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഓഫിൻ്റെ നമ്പർ ഓഫ് ആ ടേംസിനെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇതിൽ ഇപ്പോൾ തരുന്നത് നമുക്ക് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ, അതായത് ഇപ്പോൾ എക്സ് പ്ലസ്, അതിൻ്റെ ജനറൽ ഫോം എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് ടു എക്സെട്ര. അതായത് ഇപ്പോൾ വൺ എടുത്തിട്ടുണ്ടെങ്കിൽ ടു ത്രീ എക്സെട്ര. ഇപ്പോൾ 46 ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ 47 48 എക്സെട്ര. അങ്ങനെ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ, ഓഡ് നമ്പർ ആകുമ്പോൾ ഓഡ് വൺ എടുത്തിട്ടുണ്ടെങ്കിൽ വൺ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ത്രീ ഒരു നമ്പറും കൂടി, അതായത് എക്സ് പ്ലസ് എക്സ് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ ആണ് കേട്ടോ, എക്സ് പ്ലസ് ഫോർ. അങ്ങനെ ഓരോ നമ്പേഴ്സ് ഇങ്ങനെ ഫൈവ് ഓഡ് നമ്പർ. ഈവൺ നമ്പർ ആയാലും നമുക്ക് ഈവൺ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഈവൺ നമ്പർ ഇങ്ങനെ കിട്ടും. അപ്പം അങ്ങനത്തെ ഉള്ള കേസുകളിലാണ് എങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ ആവറേജ് എളുപ്പത്തിന് കണ്ടുപിടിക്കാമെന്ന് നോക്കുന്നത്. ഇപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നമ്പർ ആവാം, ഓഡ് നമ്പർ ആവാം, ഈവൺ നമ്പർ ആവാം. ഈ മൂന്ന് കേസിലായാലും നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അല്ലാതും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് തന്നത് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവറേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാതും കൂടി ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് വൺ പ്ലസ് നയൻ പറഞ്ഞാൽ ടെന്ന്, ത്രീ പ്ലസ് സെവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെന്ന്, ഇത് ഫിഫ്റ്റീൻ. അതിനെ നമ്മൾ ഫൈവ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടെന്നും ട്വൻറ്റി 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 ഫൈവ്, ട്വൻറ്റി ഫൈവ് ബൈ ഫൈവ് പറഞ്ഞാൽ ഫൈവ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫൈവ് ആണ് അതിൻ്റെ ആവറേജ് എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് തന്നതെങ്കിൽ അതിൻ്റെ സെൻട്രലിലുള്ള വാല്യൂ ആണ് അതിൻ്റെ ആവറേജ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിലെ ആകുമ്പോൾ എന്ന കേസിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ വാല്യൂ ആണ്. ഇപ്പോൾ ഇത് ഈ ഓഡ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൺ നമ്പറിൻ്റെ കേസിലായാലും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്വൽവ്, ഇതും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്വൽവ്, ട്വൽവ് ട്വൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ, ട്വൻറ്റി ഫോർ പ്ലസ് സിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയ തേർട്ടി, തേർട്ടി ബൈ ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ് ആണ് കിട്ടി. അപ്പോൾ സിക്സ് ആണ് അതിൻ്റെ, അപ്പോൾ ഇവിടെ സെൻട്രൽ വാല്യൂവിൽ സിക്സ് തന്നെയാണ്. അപ്പോൾ സിക്സ് ഇതിൻ്റെ സെൻട്രൽ വാല്യൂ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇങ്ങനെ തരണമെങ്കിൽ ഫോർട്ടി ഫൈവ്, ഫോർട്ടി സിക്സ്, ഫോർട്ടി സെവൻ, ഫോർട്ടി എയ്റ്റ്, ഫോർട്ടി നയൻ, അതിൻ്റെ സെൻട്രൽ വാല്യൂ ആണ് അതിൻ്റെ ആവറേജ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ അതിൻ്റെ സെൻട്രൽ വാല്യൂ. അപ്പോൾ ഓഡ് നമ്പേഴ്സാണ് നമ്പേഴ്സുകളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അതിൻ്റെ സെൻട്രൽ വാല്യൂ. ഇപ്പോൾ നമുക്ക് നാല് നമ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയും എന്താണ് സെൻട്രൽ വാല്യൂ, ഇവിടെ ഫൈവ് സെവൻ നയൻ ഈവൺ നമ്പറാണ്, ഓഡ് നമ്പറാണ് തന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ എന്ന് പറഞ്ഞാൽ സെവൻറ്റീൻ നയൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളത് എയ്റ്റ്, എയ്റ്റ് ആണ് അതിൻ്റെ ആവറേജ്. അപ്പോൾ ഇങ്ങനെ ഓഡ് നമ്പർ, ഇത് നമ്പർ ഓഫ് നമ്പേഴ്സ് തന്നതിൻ്റെ നമ്പേഴ്സ് എത്രയാണ് ഈവൺ നമ്പർ ആയാലും അതിൻ്റെ സെൻട്രൽ വാല്യൂ ഏതാണ് അതാണ് അതിൻ്റെ ആവറേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് നാലെണ്ണം തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സെൻട്രൽ വാല്യൂ പറഞ്ഞാൽ സിക്സിൻ്റെ സെവൻ്റെ ഇടയിൽ, അപ്പോൾ സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് അതിൻ്റെ ആവറേജ്. അപ്പോൾ ഇങ്ങനെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് തരുന്നതെങ്കിൽ ആവറേജ് കാണാൻ നമ്മൾ സാധാരണ മെത്തേഡൊന്നും വേണ്ട, ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടി, എളുപ്പത്തിന് ആവറേജ് കിട്ടും. ഇനിയിപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ കേസിലൊക്കെയും പറയുമ്പോൾ നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറേ പി എസ് സി ടെസ്റ്റിലൊക്കെയും സ്പീഡിനെ കുറിച്ചിട്ടൊക്കെയും പറയും. അതിനൊരു ഫോർമുല നമ്മളിവിടെ പഠിച്ചിട്ടിരിക്കാം. ആവറേജ് സ്പീഡാണ് കാണണമെങ്കിൽ സെയിം ഡിസ്റ്റൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് സെയിം ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരാൾ ഒരു ഒരു സ്ഥലത്ത് നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ഇത്ര കിലോമീറ്ററിൽ ഇത്ര സ്പീഡിൽ പോയി എന്ന് പറഞ്ഞു, ആ ഡിസ്റ്റൻസ് തന്നെ തിരിച്ചിട്ട് വന്നുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെയിം ഡിസ്റ്റൻസ്. ഡിഫറെൻ്റ് ആകുമ്പോൾ ഒരാൾ പോയിട്ടൊരു എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് സിയിലേക്ക് പോയി, സിയിൽ നിന്ന് ഡിയിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം ഡിസ്റ്റൻസിലാവുമ്പോൾ രണ്ട് ഡിസ്റ്റൻസാണ് തന്നതെങ്കിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം, ടു ഇൻറ്റു എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ.
ഇനി ഇപ്പോൾ മൂന്ന് ഡിസ്റ്റൻസ് ഒക്കെയാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ത്രീ ഇൻറ്റു എക്സ് പ്ലസ് എക്സ് എക്സ് വൈ സെഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി. അതേപോലെ ഡിഫറെൻ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പോൾ ഡിഫറെൻ്റ് ഡിസ്റ്റൻസുകൾ തന്നിട്ടുണ്ടായിരിക്കും, ഇത്ര ദൂരമുണ്ട് അതിൽ ഇത്ര കിലോമീറ്ററാണ്, അപ്പോൾ അതിനുള്ളതാണ് എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ എ ബൈ എക്സ് പ്ലസ് ബി ബൈ വൈ പ്ലസ് സി ബൈ സെഡ് എന്നുള്ള ഒരു ഫോർമുല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എ ബോയ് ഗോസ് ടു ദ സ്കൂൾ ഫ്രം ഹോം അറ്റ് ദി സ്പീഡ് ഓഫ് 10 കിലോമീറ്റർ. 10 കിലോമീറ്ററിലാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം സ്പീഡ് എന്ന് പറയുന്നത്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്. ഇനി അതിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പോരുമ്പോഴും നമുക്ക് എന്താണ് അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, ഇത്ര കിലോമീറ്ററിലാണ് വരുന്നത്, 30 കിലോമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ രണ്ട് ടേമാണല്ലോ എക്സും വൈ എന്നുള്ളത്, അപ്പോൾ 10 ഉം 30 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ 2 × xy / x + y എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 10 × 30 / 10 + 30. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിലോമീറ്റർ പെർ ഹവറാണ് കിട്ടുന്നത്. ഇനി ഡിഫറെൻ്റ് ഡിസ്റ്റൻസ് ആകുമ്പോൾ ഉള്ള ഒരു എക്സാമ്പിൾ നോക്കുക. എ ബോയ് കവേഴ്സ് 10 കിലോമീറ്റർ അറ്റ് ദ സ്പീഡ് ഓഫ് 5 കിലോമീറ്റർ പെർ ഹവർ. 10 കിലോമീറ്റർ 5 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് കവർ ചെയ്തത്. 30 കിലോമീറ്റർ 7 കിലോമീറ്റർ പെർ ഹവറിലും 20 കിലോമീറ്റർ അതിൻ്റെ 15 കിലോമീറ്റർ പെർ ഹവറിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ആവറേജ് ആണെന്ന് ചോദിച്ചെടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ എ ബൈ എക്സ് പ്ലസ് ബി ബൈ വൈ പ്ലസ് സി ബൈ സെഡ് എന്നുള്ളത്. അതിൽ ഇവിടെ 10 കിലോമീറ്റർ ദൂരങ്ങൾ നമുക്ക് ഡിസ്റ്റൻസ് തരും, അതാണ് ഈ എ ബി സി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്പീഡാണ് എക്സ് വൈ സെഡിൽ നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ 10 + 30 + 20 / 10/5 + 30/7 + 20/15 കാണുക കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആവറേജ് സ്പീഡ് കിട്ടും. ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണെങ്കിൽ, ഇഫ് ദ ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് നമ്പർ ഓഡ് നമ്പർ ഈസ് 75, ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ. അതായത് ഒരു ആവറേജ് 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 75 ആണ്. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 75 ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം അതിൻ്റെ സെൻട്രൽ വാല്യൂ 75. അപ്പോൾ ഇപ്പുറത്തെ ഇപ്പുറത്തെ നമ്പറൊക്കെ എഴുതിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഇതിൻ്റെ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക, 150 ആണ് കിട്ടുക. പക്ഷേ ഇതിലിപ്പോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, സെൻട്രൽ 5 നമ്പേഴ്സാണ്, സെൻട്രൽ വാല്യൂ ഇതാണ് തന്നതെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും എന്തത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ നമ്മൾ മുന്നത്തെ പ്രോബ്ലമൊക്കെ നോക്കി ഇവിടെ നോക്കുമ്പോൾ എന്താ 1 + 9 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആണ്, 10-ൻ്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് ഫസ്റ്റും ലാസ്റ്റും കൂടിയിട്ട് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയും നമുക്കിവിടെ 2 × 75 ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഏജിൻ്റെ കാര്യങ്ങൾ, ആവറേജ് ഏജ് ഓഫ് എ ബി സി ഈസ് 28 ഇയേഴ്സ്. എ ബി സി എന്ന് പറഞ്ഞാൽ മൂന്ന് പേരുടെ ഇയറുകൾ ആവറേജ് ഇയർ തന്നിട്ട് 28 തന്നിട്ടുണ്ട്. അതിൽ ബിയും സിയുടെ ആവറേജ് ഇയർ എന്ന് പറയുന്നത് 29 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ എ എന്ന് പറയുന്നതിൻ്റെ ഇയർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആവറേജ് കാണുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ആണ് ഡിവൈഡഡ് ബൈ 3 ആളാണ്, അപ്പോൾ 3 ആണ് ഈക്വൽ ടു 28 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നതിന് നമുക്ക് 28 × 3 എന്ന് ചെയ്താൽ 84 എന്ന് കിട്ടി. പിന്നെ ബി പ്ലസ് സീനെ നമുക്ക് ആവറേജ് തന്നിട്ടുണ്ട്, അപ്പോൾ ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 2 ആളാണ് ബൈ 2 = 29 കിട്ടി. അപ്പോൾ ബി പ്ലസ് സി എന്ന് പറയുന്നത് ഈക്വൽ ടു 29 × 2 എന്ന് എഴുതി 85 ആണെന്ന് അവിടെ കിട്ടി, 58 ആണെന്ന് കിട്ടി. അപ്പോൾ ബി പ്ലസ് സി എന്ന് കിട്ടിയിട്ടുണ്ട്. ബി പ്ലസ് സീരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ടൈമിൽ ബി പ്ലസ് സിക്ക് പകരം ഇത് കൊടുക്കാം. അപ്പോൾ എ ഈക്വൽ ടു 84 - 58 എന്ന് 26 ആണ് എയുടെ ഏജ് എന്ന് നമുക്ക് അവിടെ കിട്ടി. അതേപോലെ ഇതേപോലത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ 10 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 8 ആണ്. അതിൽ ദ ആവറേജ് ഓഫ് ദി ഫസ്റ്റ് 7 നമ്പർ, ഫസ്റ്റ് 9 നമ്പർ, 9 ഫസ്റ്റ് 1 മുതൽ 9 വരെയുള്ളതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 7 ആണെന്ന് കിട്ടി. അപ്പോൾ 10th നമ്പറിൻ്റെ ആവറേജ് സെയിം മെത്തേഡ് തന്നെയാണ്.
അപ്പൊ സം ഓഫ് ടെൻ നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ടെൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എയ്റ്റ് ആണെന്ന് കിട്ടി. അപ്പൊ സം ഓഫ് ടെൻ നമ്പർ എന്ന് പറയുന്നത് ടെൻ ഇൻറ്റു എയ്റ്റ് ആണ്, എയ്റ്റി എന്ന് കിട്ടി. അതുപോലെ സം ഓഫ് എയ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ നയൻ എന്ന് പറയുന്നത് സെവൻ ആണ് തന്നിട്ടുണ്ട്. സം ഓഫ് നയൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് നയൻ ഇൻറ്റു സെവൻ എയ്റ്റി സിക്സ്റ്റി ത്രീ കിട്ടി. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ടെൻത്ത് നമ്പർ എത്രയാണെന്ന് അവിടെ കിട്ടും. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി, ആവറേജ് ഓഫ് ടെൻ നമ്പർ ഈസ് എയ്റ്റ്, വാട്ട് വിൽ ബി ദി ന്യൂ ആവറേജ് ഇഫ് ഈച്ച് ഓഫ് ദി മൾട്ടിപ്ലൈഡ് ബൈ ദി ഫൈവ്. അപ്പോൾ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്, പത്ത് നമ്പറുകളുടെ ആവറേജ് എയ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതിലെ ഓരോ നമ്പേഴ്സിനെയും കൂടി ഫൈവ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയാൽ ഓരോ നമ്പേഴ്സിനും ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ന്യൂ ആവറേജ് കണ്ടാൽ അത് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ സം ഓഫ് ടെൻ നമ്പേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എയ്റ്റി ആണ്. അപ്പോൾ സം ഓഫ് ടെൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് എയ്റ്റി, എയ്റ്റ് ഇൻറ്റു ടെൻ ആണ്, എയ്റ്റി ആണെന്ന് കിട്ടി. അതിൻ്റെ ഓരോന്നിൻ്റെ കൂടെ ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോന്ന് ആഡ് ചെയ്തിട്ട് അതിനെ എന്ത് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ഫോർ ഹൺഡ്രഡ്, ഫോർ ഹൺഡ്രഡിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ നമ്പേഴ്സ് മാറണില്ല, അത് സെയിം നമ്പർ തന്നെ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫോർട്ടി ആണ് അതിൻ്റെ ന്യൂ ആവറേജ്. അപ്പോൾ ഇങ്ങനെ കുറേ ടൈപ്പിൽ ആവറേജിൻ്റെ, ഇത് മാത്രമല്ല ഇനിയും വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും എന്താണെന്ന് മനസ്സിലാക്കാം.